നമസ്കാരം. അങ്കമാലി ഡയറിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ആദ്യം തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ഞങ്ങളിടുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ ലഭ്യമാകുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ആരോ ഒരാളല്ല, ഞങ്ങളെ ഏട്ടൻ ബിഗ് ബ്രദർ ഇരട്ട ജീവപര്യന്തരത്തിന് ശേഷം ജയിൽ മോചിതനായി എത്തുന്ന സച്ചിദാനന്ദന്റെ കഥയാണ് ബിഗ് ബ്രദർ. ഇന്റലിജൻസ് പോലും ഭയക്കുന്ന തടവു പുള്ളിയാണ് സച്ചിദാനന്ദൻ. രണ്ടനുജന്മാരുടെ ബിഗ് ബ്രദറാണ് സച്ചി. ജയിൽ ജീവിതത്തിന് ശേഷം പ്രിയപ്പെട്ടവരുടെ ഒപ്പം സ്വസ്ഥവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന സച്ചിയുടെ ജീവിതത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിത തിരിച്ചടികളിലൂടെയാണ് കഥ കടന്നു പോകുന്നത്. ഭൂതകാലവും വർത്തമാനകാലവും മാറി മറിയുന്ന ഫ്രെയിമുകളിലൂടെ സച്ചി ആരാണെന്ന് സംവിധായകൻ പ്രേക്ഷകനും മുന്നിലേക്ക് വ്യക്തമാക്കുന്നു. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള മോഹൻലാൽ സ്ഥിതി കൂട്ടുകെട്ടാണ് ബിഗ് ബ്രദറിൻ്റെത്. സസ്പെൻസ് ആക്ഷൻ ത്രില്ലർ എന്ന ജോണറിൽ വന്ന ചിത്രം ഇതിനോട് നീതി പുലർത്തിയോ എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്ന വിഷയമാണ്. മോഹൻലാൽ ആരാധകർക്ക് ആഘോഷിക്കാനുള്ളതെല്ലാം തന്നെ ഈ ചിത്രത്തിൽ സിദ്ദിഖ് ഒരുക്കി വെച്ചിട്ടുണ്ട്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം 2020 ആശ്വസിക്കാവുന്ന ഒരു തുടക്കം തന്നെയാണ് ബിഗ് ബ്രദറിൻ്റെത്. കോമഡിയും ആക്ഷനും സെന്റിമെന്റ്സും ഒരുപോലെ വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്ന സംവിധായകനാണ് സിദ്ദിഖ്. എന്നാൽ ബിഗ് ബ്രദറിൽ കോമഡി നന്നേ കുറവാണ്. പ്രേക്ഷകനെ ത്രില്ലടിപ്പിക്കുകയായിരുന്നു സംവിധായകൻ്റെ ലക്ഷ്യം. എന്നാൽ അത് എത്ര കണ്ട് ഫലവത്തായി എന്ന് പ്രേക്ഷകർ തന്നെ പറയണം. ജുവനൈൽ ഹോമിൽ വെച്ച് ഒരു പോലീസ് ഓഫീസറെ കൊന്നതിന് ഇരട്ട ജീവപര്യന്തരം അനുഭവിച്ച് പുറത്തു വന്നയാളാണ് 40-കാരനായ സച്ചിദാനന്ദൻ. ഫാമിലി സച്ചിയെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. എന്നാൽ സച്ചിദാനന്ദന്റെ ഭൂതകാലം അയാളെയും അയാളുടെ കുടുംബത്തെയും വിടാതെ പിന്തുടരുകയാണ്. ശേഷമുള്ള കഥയാണ് വഴിത്തിരിവ്. ലീഡ് റോളിൽ മോഹൻലാൽ നിറഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് ബിഗ് ബ്രദർ. അദ്ദേഹം പതിവ് പോലെ തന്നെ തൻ്റെ ആ ഒരു റോൾ മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്നു. ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച സച്ചിദാനന്ദൻ എന്ന കഥാപാത്രം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാവരുടെയും രക്ഷകനാണ്. സംവിധായകൻ സിദ്ദിഖ് ഇക്കാര്യം മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഈ പരാമർശങ്ങൾ സിനിമയിൽ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും കൂടുതൽ സിനിമാറ്റിക് ആകാതെ സീനുകൾ ചിട്ടപ്പെടുത്തുന്നതിൽ സംവിധായകൻ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഒപ്പം നിർമ്മാതാവ് എന്ന നിലയിലും വലിയൊരു ഉത്തരവാദിത്തമാണ് സിദ്ദിഖിന്റെ കൈകളിലുണ്ടായിരുന്നത്. നിർണായക നിമിഷങ്ങളിൽ നായകനെ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർ മോഹൻലാൽ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ ഈ സന്ദർഭത്തിൽ അപ്രതീക്ഷിതമായ വളരെ മാസായി പ്രത്യക്ഷപ്പെടുന്ന മോഹൻലാൽ. ഇങ്ങനെയുള്ള ഉദ്യോഗം നിറഞ്ഞ സീനുകളുള്ള ചിത്രം ഒരു മോഹൻലാൽ ആരാധകൻ അല്ലാത്ത ശരാശരി പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്നുണ്ട്. അതുതന്നെ ചിത്രത്തിന്റെ മുന്നോട്ട് നയിക്കുന്നതിന്റെ വലിയ ഘടകമാണ്. മോഹൻലാൽ ആരാധകനല്ലാത്ത പ്രേക്ഷകനെ കൂടി കൊണ്ടുപോകാനായിട്ട് സംവിധായകന് സാധിച്ചു എന്നുള്ളത് ചിത്രത്തിന്റെ നല്ലൊരു ഘടകം തന്നെയാണ്. വളരെ ഉദ്യോഗം നിറഞ്ഞ പല സന്ദർഭങ്ങളിലൂടെ കടന്നുപോകുന്ന സിനിമ ഒരു സസ്പെൻസ് ത്രില്ലർ അനുഭൂതി പ്രേക്ഷകന് സമ്മാനിക്കുന്നുണ്ട്. വളരെ ആകാംക്ഷ ഉളവാക്കുന്ന രംഗങ്ങളിലൂടെ കടന്നുപോകുന്ന സിനിമയുടെ ഇന്റർവെൽ പഞ്ചും ക്ലൈമാക്സും കാണുന്ന പ്രേക്ഷകൻ ആവേശം കൊള്ളുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം അത്രത്തോളം ത്രില്ലിംഗ് ആയ രീതിയിലാണ് ചിത്രത്തിന്റെ ഇന്റർവെല്ലും ക്ലൈമാക്സും സിദ്ദിഖ് ഒരുക്കിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി മോഹൻലാലിന്റെ അസാമാന്യ ആക്ഷൻ കൂടി പ്രേക്ഷകർക്ക് കാണുവാനും അത് ആസ്വദിക്കാനും സാധിച്ചു ഈ ചിത്രത്തിലൂടെ. വളരെ അപകടം നിറഞ്ഞ നിരവധി ഫൈറ്റ് സീനുകളാണ് ചിത്രത്തിൽ ഉടനീളമുള്ളത്. വളരെ നിലവാരം പുലർത്തുന്ന ഇതിന്റെ ആക്ഷൻ രംഗങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റണ്ട് സിലുവയും സുപ്രീം സുന്ദറും റാം ലക്ഷ്മൺ എന്നിവർ ഒരുമിച്ചാണ്. ചിത്രം കണ്ടിറങ്ങുന്ന പ്രേക്ഷകനിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ചിത്രത്തിലെ മികച്ച ആക്ഷൻ രംഗങ്ങൾ തന്നെയാകും. പ്രായത്തെ വെറും സംഖ്യകളാക്കി മോഹൻലാൽ നടത്തിയ ശാരീരിക അധ്വാനം ചിത്രത്തെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു. മോഹൻലാലിനെ കൂടാതെ വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ സഹോദരനായ ആർബാസ് ഖാൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അനൂപ് മേനോൻ, ടിനി ടോം, ഇർഷാദ്, നായികമാരായ മിർന, ഗാഥ, ഹണി റോസ് എന്നിവരുടെ പ്രകടനം വളരെ മികച്ചു നിൽക്കുന്നുണ്ട്. കൂടാതെ സീനിയർ നടന്മാരായ സിദ്ദിഖ്, ദേവൻ, ജനാർദ്ദനൻ, ആസിഫ് ബസ്ര, ജോൺ വിജയ്, ചേതൻ ഹൻസ്രാജ്, നിർമ്മൽ പാലാഴി, കൊല്ലം സുധി എന്നിവരുടെ പ്രകടനങ്ങളും ഏറെ മികച്ചു നിൽക്കുന്നുണ്ട്. ഏതായാലും ചിത്രത്തിന് വലിയൊരു വിജയം തന്നെ ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഏവർക്കും ബൈ ബൈ. ദിസ് ഇസ് പിൻഡോ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.